സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: കുമ്പളങ്ങ ചെറുതായി മുറിച്ച് എടുത്തത്, എത്ര കണ്ട് ചെറുതായി മുറിക്കാൻ പറ്റുന്നോ അത്ര കണ്ട് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി ഇത് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അധികം വെന്ത് ഉടയരുത്, 2 ആവി വന്ന ശേഷം ഓഫ് ചെയ്ത് തുറന്നു നോക്കാം. ഇത് വേവാതിരിക്കാനും പാടില്ല. അധികം വേവരുത് എന്ന് പറഞ്ഞത് ഇത് കഴുകി പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഇത് കുമ്പളങ്ങയായതുകൊണ്ട് നല്ലൊരു പായസമാണ്. ഇനി കുക്കർ തുറന്ന് നോക്കി ഇതൊന്ന് അരിച്ച് വെള്ളം കളയാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് 2 പ്രാവശ്യം കഴുകി കുമ്പളങ്ങയുടെ സ്വാദ് കളയുക. കഴുകുന്നതനുസരിച്ച് വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പച്ചക്കറി ഉണ്ടാക്കുവാനോ സൂപ്പ് ഉണ്ടാക്കുവാനോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് മോരും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർത്ത് ഒരു സംഭാരമാക്കി കഴിക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റിവെക്കാം. 1 കിലോ കുമ്പളങ്ങയ്ക്ക് 2 തേങ്ങയുടെ 1/2 2/2 വേർതിരിച്ച് വെക്കണം. ഇനി ഇതിനു വേണ്ടി 1/2 കിലോ ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര എപ്പോഴും ഉരുക്കി അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിലുള്ള അഴുക്ക് നമ്മൾ പായസമുണ്ടാക്കി കഴിക്കുമ്പോഴായിരിക്കും കാണുക. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് മാറ്റിവെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഈ ശർക്കര പാനിയിലിട്ട് നല്ലതുപോലെ വിളയിച്ചെടുക്കണം. കുമ്പളങ്ങ നല്ലതുപോലെ ശർക്കര വലിച്ചെടുത്താലേ രുചിയുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഘീ ഇട്ട് കൊടുക്കാം. ഘീ ഇട്ട് കൊടുത്താൽ പായസത്തിന് ഒരു വേറെ തന്നെ സ്വാദായിരിക്കും. കുമ്പളങ്ങയിലെ ശർക്കരയുടെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കൂവപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ തന്നെ കലക്കി ഒഴിക്കുന്നതാണ് നല്ലത്. ഈ പായസം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയും ഡബിൾ സൂപ്പറാണെന്ന്. ഇതാണ് എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞത്. കുമ്പളങ്ങ കൊളസ്ട്രോൾ കളയാൻ രാവിലെ വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഇതിൽ ഒഴിക്കുന്നത് കൂവപ്പൊടി ആയതുകൊണ്ട് അതും നല്ലത് തന്നെ. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെയധികം നല്ല ഒരു പായസമാണ്. ഇതിൽ ചേർത്ത കുമ്പളങ്ങയും കൂവപ്പൊടിയും രണ്ടും ആരോഗ്യത്തിന് നല്ലതാണ്.
ഈ കാണുന്ന രീതിയിൽ തന്നെ ഇതേ അളവിലുള്ള സാധനങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുക്കണം. അത് കുറവോ കൂടുതലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. കുമ്പളങ്ങ കഴിക്കാത്ത കുട്ടികൾക്കായി ഒന്ന് പായസം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർ നന്നായി കഴിക്കും. കുമ്പളങ്ങ വെച്ച് ആയുർവേദത്തിൽ കുറേ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. കൂഷ്മാണ്ഡ രസായനം, കൂഷ്മാണ്ഡ ലേഹ്യം എന്നെല്ലാം നിങ്ങൾ കേട്ടിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ കുമ്പളങ്ങ ജ്യൂസ് ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. കുമ്പളങ്ങ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതുപോലൊരു പായസം ഉണ്ടാക്കി കുടിക്കണം. കുമ്പളങ്ങ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ഏറെയാണ്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ കൊണ്ട് എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ കഴിയുന്നത് അതെല്ലാം ഉണ്ടാക്കി കഴിക്കുക. അതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതിനനുസരിച്ച് ഗുണം കിട്ടുകയുള്ളൂ. ദിവസേന കുമ്പളങ്ങയുടെ ഓരോരോ തരം ഡിഷ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. രണ്ടാം പാലൊഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്ന ശേഷം ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം പായസം തിളയ്ക്കാൻ പാടില്ല. തിളച്ചു വരുമ്പോൾ തന്നെ അത് ഓഫാക്കണം. എന്നാലേ പാല് പിരിഞ്ഞു പോവാതെ പായസം നല്ല സ്വാദ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും മുകളിൽ വയ്ക്കാം.
ഇനിയൊന്ന് മറക്കാതെ ഇതുണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.